ഷാബിയാസ് കിച്ചൺ. ഞാനിത് വന്നിട്ടുള്ളത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ചപ്പാത്തിയുടെ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ തുടക്കക്കാർക്ക് പോലും നല്ല സോഫ്റ്റ് ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ചപ്പാത്തിയാണിത്. ഞാൻ ഇതിനകത്ത് കുറേ ടിപ്സും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് നല്ല സോഫ്റ്റ് ആൻഡ് ഫ്ലഫി ചപ്പാത്തി ഈ രീതിയിൽ തയ്യാറാക്കിയാൽ ഉണ്ടാക്കിയെടുക്കാൻ കഴിയുന്നതാണ്. അതിനായിട്ട് ഞാനിവിടെ 2 കപ്പ് ഗോതമ്പ് പൊടിയാണ് എടുത്തിട്ടുള്ളത്. ഞാൻ പാത്രം എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ 1 കപ്പ് ഗോതമ്പ് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് 2 കപ്പും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പം ഞാനിവിടെ 1/2 കപ്പ് ഗോതമ്പ് പൊടിയും പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് അതിനുശേഷം ഇതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തെടുക്കണം. അപ്പം ഞാൻ ഈ ചപ്പാത്തി തയ്യാറാക്കാനെ കൊണ്ട് കുറച്ച് ടിപ്സ് ഇവിടെ പറയുന്നുണ്ട്. അപ്പോൾ ആദ്യത്തെ ടിപ്പാണ്, നമ്മൾ ഏത് പാത്രത്തിൽ മാവ് കുഴയ്ക്കാൻ എടുത്താലും ലാസ്റ്റ് കുഴച്ച് കഴിയുമ്പോൾ ഒരു പരന്ന പാത്രത്തിലിട്ട് വേണം കുഴയ്ക്കാൻ. അപ്പോൾ നമുക്ക് നല്ല പോലെ ഇടിച്ച് കുഴയ്ക്കാൻ പറ്റും. ഞാനിപ്പോൾ തുടക്കത്തിൽ തന്നെ ഒരു പരന്ന പാത്രമാണ് എടുത്തിട്ടുള്ളത്. അടുത്തതായിട്ട് നമുക്ക് ഈ ചപ്പാത്തി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻറ്റ് തണുത്ത വെള്ളമാണ്. അപ്പോൾ ഞാനിവിടെ 1 കുപ്പി തണുത്ത വെള്ളം എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ നിന്ന് 1 കപ്പ് തണുത്ത വെള്ളം മാറ്റിയെടുക്കാം. അപ്പോൾ ചപ്പാത്തി തയ്യാറാക്കാനുള്ള സെക്കൻഡ് ടിപ്പ് തണുത്ത വെള്ളം യൂസ് ചെയ്യണം എന്നുള്ളതാണ്. ഇനി നമുക്ക് ഈ തണുത്ത വെള്ളം കുറേശ്ശെ ചേർത്ത് കൊടുത്ത് മാവ് കുഴച്ചെടുക്കാം. വെള്ളം കുറേശ്ശെ ചേർത്ത് കൊടുക്കണം എന്നുള്ളതാണ് നമ്മുടെ 3rd ടിപ്പ്. തണുത്ത വെള്ളത്തിന് പകരം സാധാരണ പച്ചവെള്ളം ചേർത്തായാലും നമുക്ക് ചപ്പാത്തി തയ്യാറാക്കിയെടുക്കാവുന്നതാണ്. ഞാൻ ഈ 2 രീതിയിലും ട്രൈ ചെയ്തിട്ടുണ്ട്. എന്നാലും തണുത്ത വെള്ളം ചേർത്ത് ഉണ്ടാക്കുമ്പോഴാണ് നല്ല സോഫ്റ്റ് ചപ്പാത്തി കിട്ടുന്നത്. അപ്പോൾ നമുക്ക് ഈ വെള്ളം കുറേശ്ശെ ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കാം. ഈ ടിപ്സ് എല്ലാം ഫോളോ ചെയ്ത് ചപ്പാത്തി ഉണ്ടാക്കിയാൽ നല്ല സോഫ്റ്റായിട്ട് കിട്ടുന്നതായിരിക്കും. അതുപോലെ തന്നെ ഈ ഒരു ചപ്പാത്തി നല്ല ടേസ്റ്റിയും ആണ്. നമുക്ക് കഴിക്കാൻ പ്രത്യേകിച്ച് കറിയുടെ ആവശ്യമൊന്നുമില്ല. ഇനി നമുക്ക് ഈ മാവ് നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കണം. അപ്പോൾ ഈ ഒരു ചപ്പാത്തിയുടെ അടുത്ത പ്രത്യേകത എന്തെന്ന് വെച്ചാൽ, നമ്മളിത് കുഴക്കാൻ നേരത്തെ എണ്ണയൊന്നും ചേർക്കത്തില്ല. ടോട്ടലി ഓയിൽ ഫ്രീ ആയിട്ടുള്ളൊരു ചപ്പാത്തിയാണിത്. മാവ് ഡ്രൈ ആവാതിരിക്കാൻ വേണ്ടിയൊക്കെ നമ്മൾ വേറെ ടിപ്സാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. എണ്ണയൊന്നും നമ്മൾ ചേർത്ത് കൊടുക്കത്തില്ല. അപ്പം ഞാനിവിടെ മാവ് നന്നായിട്ട് കുഴച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട്. ഇനി മാവ് കുഴച്ചതിന് ശേഷം വിരലുകൊണ്ട് നമുക്ക് മാവിൽ പ്രസ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കണം. എന്നിട്ട് ഈ വെള്ളം എല്ലായിടത്തും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ വെള്ളം ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിത് 1-5 മിനിറ്റ് നേരത്തേക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അപ്പോൾ ഈ വെള്ളമെല്ലാം മാവിലേക്ക് ഊർന്ന് ചേരും. അപ്പോൾ നല്ല സോഫ്റ്റ് ആവുകയും ചെയ്യും. അപ്പോൾ ഇവിടെ 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ മാവ് നല്ല സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. എണ്ണ ചേർക്കുന്നതിന് പകരമാണ് നമ്മളിവിടെ വെള്ളം ചേർത്തിട്ട് 5 മിനിറ്റ് നേരത്തേക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നത്. ഇനി നമുക്കിത് ഒന്നും കൂടെ നല്ലപോലെ കുഴച്ചെടുക്കാം. എണ്ണയ്ക്ക് പകരം വെള്ളം ചേർത്ത് കൊടുക്കുന്നതാണ് നമ്മുടെ അടുത്ത ടിപ്പ്. അപ്പം നമ്മുടെ മാവ് ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഞാനൊരു 10 മിനിറ്റ് നേരത്തേക്ക് കുഴച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊരു നനഞ്ഞ തുണി കൊണ്ട് മൂടി വയ്ക്കാം. എണ്ണ ചേർക്കുന്നതിന് പകരമാണ് ഞാനിതിവിടെ ചെയ്യുന്നത്. അപ്പം നമ്മുടെ മാവ് ഡ്രൈ ആയി പോകത്തില്ല. അപ്പം നനഞ്ഞ തുണി കൊണ്ട് മൂടി വയ്ക്കുന്നത് നമ്മുടെ അടുത്ത ടിപ്പാണ്. അങ്ങനെ 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ മാവ് ഇവിടെ നല്ല സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. സാധാരണ എണ്ണയൊക്കെ ചേർത്തുണ്ടാക്കുന്ന അതേ കണക്കാരെ നല്ല സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു 5 മിനിറ്റ് നേരത്തേക്ക് വീണ്ടും ഒന്നും കൂടെ കുഴച്ചെടുക്കണം. എത്രത്തോനെയും കുഴയ്ക്കുന്നു അത്രയും സോഫ്റ്റായിട്ട് മാവ് കിട്ടും. അപ്പോൾ നമുക്ക് ഈ മാവ് ഒന്ന് സ്ട്രെച്ച് ചെയ്തെടുക്കാം. ഇതാണ് നമ്മുടെ അടുത്ത ടിപ്പ്. നമ്മുടെ മാവ് സ്ട്രെച്ച് ചെയ്യുമ്പോൾ നല്ല സോഫ്റ്റായിട്ട് കിട്ടും. ഇനി നമുക്ക് മാവ് സ്ട്രെച്ച് ചെയ്തതിന് ശേഷം ചെറിയ ചെറിയ ബോൾസ് തയ്യാറാക്കിയെടുക്കണം. അപ്പം ഞാനത് ഉരുട്ടി വയ്ക്കുന്നുണ്ട്. അപ്പോൾ ഉരുട്ടിയെടുത്ത ബോൾസൊക്കെ നമുക്കൊന്ന് ഷേപ്പിലൊന്ന് റൗണ്ടാക്കി എടുക്കണം. അപ്പോൾ ഞാനിവിടെ ബോൾസ് എല്ലാം തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചപ്പാത്തി പരത്താൻ പോവാം. അപ്പോൾ ചപ്പാത്തി ഉണ്ടാക്കാനുള്ള അടുത്ത മെയിൻ ടിപ്പ് എന്തെന്ന് വെച്ചാൽ, എപ്പോഴും നല്ല നാരോ ആയ ചപ്പാത്തി കോല് മാത്രമേ ഉപയോഗിക്കാവൂ. ചപ്പാത്തി കോലും ചപ്പാത്തി പലകയാണ് നമ്മുടെ ചപ്പാത്തിയുടെ ഒരു സോഫ്റ്റ്നെസ്സും ആ ഒരു കട്ടിയൊക്കെ ഡിറ്റർമിൻ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നല്ല നാരോ ആയിട്ടുള്ള ചപ്പാത്തി കോലാണ് വേണ്ടത്. അപ്പോൾ നല്ല ചപ്പാത്തി കോലില്ലാത്തവരാണെങ്കിൽ തീർച്ചയായും വേറൊരു നല്ലെണ്ണം വാങ്ങിയിട്ട് ചപ്പാത്തി ട്രൈ ചെയ്ത് നോക്കണം. നല്ല സോഫ്റ്റ് ആൻഡ് ഫ്ലഫി ആയിട്ടൊക്കെ നമുക്ക് കിട്ടുന്നതായിരിക്കും.
ചപ്പാത്തി കോല് നല്ലതാണെങ്കിൽ നമ്മൾ ചപ്പാത്തി പരത്തി കൊടുക്കുമ്പോൾ അത് ഓട്ടോമാറ്റിക്കലി ഇങ്ങനെ റൗണ്ടായി പൊക്കോളും. നമ്മൾ രണ്ട് വട്ടം മാത്രം മറിച്ചിട്ട് കൊടുത്താൽ മതി, ബാക്കിയൊക്കെ തനിയെ റൊട്ടേറ്റായി നമുക്ക് നല്ലൊരു പെർഫെക്റ്റ് സർക്കിൾ ഷേപ്പിൽ കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഈ ചപ്പാത്തി കോലിൻ്റെയും ചപ്പാത്തി പലകയുടെ ആ ഒരു പ്രത്യേകത നമ്മൾ എപ്പോഴും അറിഞ്ഞിരിക്കേണ്ട ഒരു ടിപ്പാണ്. അപ്പോൾ നമുക്ക് ഇതേപോലെ തന്നെ ബാക്കി എല്ലാ ചപ്പാത്തിയും കറക്റ്റ് റൗണ്ടായിട്ടൊന്ന് റെഡിയാക്കി എടുക്കാം. ഈ ചപ്പാത്തി കോല് പെർഫെക്റ്റ് ആയതുകൊണ്ടാണ് എൻ്റെ ചപ്പാത്തി എല്ലാം നല്ല പെർഫെക്റ്റ് സർക്കിൾ ഷേപ്പിലാണ് കിട്ടുന്നത്. നമ്മുടെ മാവ് നല്ല സോഫ്റ്റ് ആയതുകൊണ്ട് തന്നെ നല്ലതുപോലെ ഇത് റൊട്ടേറ്റായി സർക്കിൾ ഷേപ്പിൽ കിട്ടുന്നതായിരിക്കും. എണ്ണ പോലും ചേർത്ത് കൊടുക്കാതെയാണ് നമുക്ക് ഇത്രയും സോഫ്റ്റ് ആയിട്ടുള്ള ചപ്പാത്തി മാവ് ഇവിടെ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഈ ടിപ്സൊക്കെ ഫോളോ ചെയ്താൽ തീർച്ചയായും നിങ്ങൾക്ക് ഇതുപോലെ നല്ല സോഫ്റ്റ് ഡോ കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഇതുപോലെ തന്നെ ബാക്കി എല്ലാ ചപ്പാത്തി മാവും ഒന്ന് പരത്തിയെടുക്കണം. ഇനി ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. ഒട്ടും എണ്ണ ചേർത്ത് കൊടുത്തില്ലെങ്കിൽ പോലും നമ്മുടെ ഈ ചപ്പാത്തി മാവ് നല്ലതുപോലെ പൊങ്ങി വരും. അപ്പൊ നമുക്ക് തിരിച്ചു മറിച്ചു ഇട്ട് കൊടുക്കാം. അപ്പൊ നമ്മുടെ ചപ്പാത്തി മാവിലൂടെ നല്ലതുപോലെ പൊങ്ങി വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ചപ്പാത്തിയുടെ നല്ലപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വയ്ക്കാം. ഇതുപോലെ തന്നെ നമുക്ക് ബാക്കി ചപ്പാത്തി ഒന്ന് നല്ലപോലെ വേവിച്ചെടുക്കണം. അപ്പോൾ ഇതേപോലെ തന്നെ ഞാൻ ബാക്കി എല്ലാ ചപ്പാത്തിയും ഇവിടെ നിന്ന് റെഡിയാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ സൂപ്പർ സോഫ്റ്റ് ആൻഡ് ഫ്ലഫി ചപ്പാത്തി ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. വളരെ ടേസ്റ്റിയും അതുപോലെ തന്നെ ഒരു കറിയുടെ ആവശ്യമില്ലാത്ത ചപ്പാത്തികളാണിത്. നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന റെസിപ്പിയാണിത്. ഇതുവരെ ചപ്പാത്തി ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണേ. ചപ്പാത്തി ഇനി ഒരിക്കലും ഹാർഡായി പോകത്തില്ല. നമുക്ക് അത്രയും സോഫ്റ്റ് ആയിട്ടായിരിക്കും കിട്ടുന്നത് ഈ ടിപ്സ് എല്ലാം ഫോളോ ചെയ്താൽ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ വലിയ ഫീഡ്ബാക്ക്സ് കമൻറ്റ് ബോക്സിൽ അറിയിക്കാനും മറക്കരുത്. ഇനിയും ഇതുപോലെ കിടിലൻ റെസിപ്പീസുമായി വരുന്നത് വരെ ഒരു ഷോർട്ട് ബ്രേക്ക്. ബൈ.